അതിൻ്റെ പുറകിൽ ഒരു ചുവന്ന ബൈക്ക് ഉണ്ടായിരുന്നുവെന്നും ഇദ്ദേഹം നിൽക്കുമ്പോൾ ആ ബൈക്ക് നിൽക്കുകയും ഇദ്ദേഹം നടക്കുമ്പോൾ അതിൻ്റെ പുറകിൽ രണ്ട് ഹെൽമെറ്റ് ഇട്ട ആളുകൾ നടന്നു പോകുന്നതായിട്ട് പറഞ്ഞിരുന്നു. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം എത്തിയതിനു ശേഷവും അന്വേഷണത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചതായി കാണുന്നില്ല. സാധാരണ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തലനാരിഴ കീറി പരിശോധിക്കേണ്ടതും മൊഴികൾ എടുക്കേണ്ടതും അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ഇവിടെ നവീൻ ബാബുവിനെ അവസാനമായി കണ്ടു എന്ന ആളെക്കുറിച്ച് കണ്ണൂരിലെ ബി ജെ പി നേതാവ് പറഞ്ഞിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ അത് അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല. ജില്ലാ കളക്ടർ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ കൂടെ ആളുകൾ വിടുകയോ അദ്ദേഹത്തിൻ്റെ മനോഗതിക്ക് മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും രീതിയിൽ ആശ്വാസ വാക്കുകൾ അർപ്പിക്കുകയിൽ കൂടെ പോവുക ചെയ്യണമായിരുന്നു. ഒരു വഴിക്ക് അദ്ദേഹത്തെ ഇറക്കി ഇട്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം അവിടെ കണ്ടൊരു നൌഷാദ് എന്ന് പറയുന്നൊരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരേക്ക് ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എ നവീൻ ബാബു ഒരു ഫോൺ ചെയ്തുകൊണ്ട് നടന്നു പോകുന്നത്. ആ നടന്നു പോകുന്ന കണ്ടപ്പോൾ അദ്ദേഹം ഈ സാറിനെ അറിയുന്നതുകൊണ്ട് സാർ എവിടത്തേക്കാണ് പോകുന്നത്, ഞാൻ ഇറക്കിത്തരണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് പോകുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ചുവന്ന ബൈക്ക് ഉണ്ടായിരുന്നുവെന്നും ഇദ്ദേഹം നിൽക്കുമ്പോൾ ആ ബൈക്ക് നിൽക്കുകയും ഇദ്ദേഹം നടക്കുമ്പോൾ അതിൻ്റെ പുറകിൽ രണ്ട് ഹെൽമെറ്റ് ഇട്ട ആളുകൾ നടന്നു പോകുന്നതായിട്ട് പറഞ്ഞിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുന്നേയുള്ള ഒരു ചാനൽ ചർച്ചയിലും പറഞ്ഞിരുന്നു ഈ കാര്യം. പക്ഷേ ഇന്ന് വരെ ആ നൌഷാദിനെ വിളിക്കാനോ ആ പ്രദേശത്തുള്ള ക്യാമറ പരിശോധിക്കാനോ ഇങ്ങനെ ഒരു സംഘം നടന്നിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ലല്ലോ. ഒരു ആരോപണം മാത്രമാണെങ്കിൽ ആരോപണം തള്ളട്ടെ പോലീസ്, അല്ലെങ്കിൽ അവിടെ ഒന്ന് അന്വേഷിക്കട്ടെ പോലീസ്. ആ പ്രദേശത്ത് പോയിട്ട് ഒരു ക്യാമറ പരിശോധിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇനി എന്ത് അന്വേഷണമാണ് നടന്നത് എസ് എച്ച് ഒന്റെ നേതൃത്വത്തിൽ? ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നവീൻ ബാബുവിൻ്റെത് ആത്മഹത്യയല്ല കൊലപാതകം എന്ന് തന്നെയാണ്. പാർട്ടിക്ക് നവീൻ ബാബുവിൻ്റെ മരണം ദിവ്യയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടണം. അതിന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. പി പി ദിവ്യയെ സി പി എം സംരക്ഷിക്കുന്നു എന്നാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പക്ഷേ സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ വ്യക്തമാകും അത് സംരക്ഷണമല്ല. ദിവ്യ പിണങ്ങിയാൽ പലതും പുറത്താകും, പലരും അകത്താവും. അത് ഒഴിവാക്കാനായി നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പവും എന്നാൽ ദിവ്യയ്ക്കൊപ്പവും എന്ന ഒരു നയം. ദിവ്യ ജയിലിലായിരുന്ന സമയത്താണ് ദിവ്യയ്ക്കെതിരെ പാർട്ടി നടപടിയെടുത്തത്. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും നടപടിയെടുക്കുന്നതിൽ കുറച്ചധികം തിടുക്കം കാട്ടി സി പി എം. ദിവ്യയുടെ വിശദീകരണം പോലും കേൾക്കാൻ കൂട്ടാക്കാതെ നടപടിയെടുത്തത് ജനങ്ങളുടെ, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ദിവ്യ കുറ്റക്കാരിയാണ് എന്ന ധാരണ അരക്കിട്ടുറപ്പിക്കുന്നതിനാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന പ്രസ്താവനകളും നേതാക്കന്മാർ നടത്തി. പി പി ദിവ്യയ്ക്കെതിരായ നടപടി സി പി എം നിരവധി തവണ നടത്തിയ കൂട്ടായ ചർച്ചയുടെയും പൊതുജന വികാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞത്. മാത്രമല്ല പാർട്ടി ആരോടും നീതികേട് കാണിക്കില്ല എന്നും പറഞ്ഞു. ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ കൊണ്ട് വിജയരാഘവൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. കൂട്ടായ ചർച്ചയിൽ നിന്നാണ് പാർട്ടി നിലപാടുകൾ ഉണ്ടാവുന്നത്. ആ നിലപാടുകളാണ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഖാവ് പി കെ ശ്രീമതിയാകട്ടെ ബുദ്ധിഭ്രമം സംഭവിച്ചവരെ പോലെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു. അവരുടെ മുഖത്തെ വിഭ്രാന്തി എന്തിൻ്റെതായിരുന്നു? ജയിലിൽ നല്ല ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി വീണ്ടും ഇനി ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന ദിവ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ആശ്വാസമാണ്. കേസ് കേസിൻ്റെ വഴിക്ക് പോകും, അങ്ങനെയാണല്ലോ. ഇനി വീണ്ടും നമ്മൾ മീഡിയയിൽ ഒരു ചർവീത കർവണമാക്കേണ്ട ഒരു പ്രശ്നമല്ല ഇത്. മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യത്വം എന്തിനാണ് ജയിലിൽ നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്നത്? ഒരു കൊല അല്ല മനുഷ്യത്വം എന്ന് ഞാൻ പറയുന്നത്, ഏതൊരാൾക്കെന്നാണ് ഞാൻ പറഞ്ഞത്. ഏതൊരു കുറ്റകൃത്യം ചെയ്തവർക്കും കുറ്റകൃത്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് അവർക്ക് നീതി നിഷേധിക്കുന്നില്ല, നിഷേധിക്കാൻ പാടില്ല. മലയാളപ്പുഴ മോഹനന്റേത് ഒഴിച്ചാൽ പ്രതികരിച്ച സി പി എം നേതാക്കളൊക്കെയും ഇതേപോലെ ഇരയോടൊപ്പം, എന്നാൽ വേട്ടക്കാരനെ അങ്ങനെ തള്ളാനും കഴിയില്ല എന്ന ഒരു ലൈനാണ്. അതല്ലെങ്കിൽ ധീരതയോടെ ഇരുവരും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ, തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ നടപടികൾ നേരിടട്ടെ എന്ന് പറയാമായിരുന്നു. മുൻപ് പലരോടും എടുത്ത സമീപനങ്ങൾ പോലെ തെറ്റിന്റെ തീവ്രത അളന്നിട്ടോ വിശദീകരണം ചോദിച്ചോ പാർട്ടി കോടതി തീരുമാനമെടുക്കുമെന്ന് പറയാമായിരുന്നു. ഇതിപ്പോ സി പി എം ജനവികാരമൊക്കെ മാനിച്ച് നടപടി എടുത്തു തുടങ്ങിയിരിക്കുന്നു. പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല ലൈനൊക്കെ മറന്ന പോലാണ്.